പറയില്ല നിങ്ങള് എന്ത് പറഞ്ഞാൽ ആ വിഷയത്തിന് ക്ലിപ്പാവാൻ പോകും. കരുതി തൊള്ളോർന്നാ മതി, കരുതി പറഞ്ഞാ മതി. ഇനി കേൾക്കണോ? ഈ കെ വിഭാഗത്തിലെ ഒരു പൂലോട് മുജീബ് മുസിയാരുണ്ട്. അയാള് പറയുന്നു, ഇപ്പൊ നാദാപുരത്ത് പോയോക്കിയാ അറിയാ, സിദ്ദീഖ് മൗലൂദ് വരെ തള്ളാണ് കേട്ടോ. നിങ്ങൾ നടത്തുന്ന സംവാദത്തിന്റെ പോലീശ പറയാൻ നാദാപുരത്തേക്കൊന്ന് പോയാ മതി. ഏതെങ്കിലും ഏതെങ്കിലും അവസ്ഥകളിലേക്ക് നിങ്ങൾ നടത്തിയ ഖണ്ഡനങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കിയാൽ മതി. അതേ സിദ്ദീഖ് മൗലൂദിനെ പോലും തള്ളിപ്പറഞ്ഞ പാരമ്പര്യമുള്ളത് സാക്ഷാൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്ക് മാത്രമാണ്. അദ്ദേഹത്തെ ചോദ്യം ചെയ്തുകൊണ്ട് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് കുറ്റാടിക്കാരൻ സഖാഫി. മൂപ്പര് പറയുന്നു ഒന്ന് ശരിയാണെന്ന്, മറ്റയാള് പറയുന്നു ശരിയല്ലാന്ന്. വേണ്ടി വന്നാൽ എല്ലാം ഞങ്ങൾ പ്രദർശിപ്പിക്കേണ്ടി വരും. നിങ്ങളുടെ സുന്നത്ത് ജമാഅത്തിന്റെ ആ പ്രചരണത്തിൽ നിന്നുകൊണ്ട് ഒന്ന് മാറി നിന്നാൽ തന്നെ മതി. ഈ സുന്നത്ത് ജമാഅത്ത് ഒരിക്കലും തന്നെ കൊളമാവൂല. മറുപടിയായിക്കൊണ്ട് മലപ്പുറത്തിന്റെ ചരിത്രം തന്നെ ഉണ്ടല്ലോ തെളിവായിക്കൊണ്ട്. അതെ, ഇവിടെ എങ്ങനെയാണ് വഹാബിസം വളർന്നത്? നിങ്ങളുടെ ഒരൊറ്റ ഇടപെടൽ കൊണ്ട് മാത്രമാണ്. പലരും ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കാറുണ്ട്, പലരും ഭീഷണികൾ മുയക്കാറുണ്ട്. അതെ, ഈങ്ങാപ്പുഴയിൽ മുജാഹിദ് വിഭാഗം പരിപാടി നടത്തിക്കൊണ്ടിരിക്കുമ്പോ പരിപാടി കയ്യേറി. അതുകൊണ്ട് എന്തുണ്ടായി? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പുതുപ്പാടി പഞ്ചായത്തിൽ വേരൂന്നൽ ഇല്ലാതിരുന്നിട്ടും നിങ്ങൾ വളം വെച്ചു കൊടുത്തു. നിങ്ങൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വളം വെച്ചു കൊടുത്തു. നിങ്ങൾ ഈ ഏർപ്പാട് നിർത്തിക്കൊണ്ട് പോയാൽ തന്നെ മതി, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിലേക്ക് ആളുകൾ ഒഴുകി വരും. അത് നമ്മളെ ഇയാളാണ്, ഒരു സലീം ഇർഫാനി എന്ന് പറഞ്ഞ ആളാണ്. അപ്പോ കുറ്റിയാടിക്കാരൻ പറയുന്നു ശരിയാണ്, പേരൊട്ടുകാരൻ പറയുന്നു ശരിയല്ല. ഇതിലേതാ ശരി? പറഞ്ഞു കൊടുക്കണം ഈ നാട്ടിലെ മനുഷ്യന്മാരെ കൊണ്ട് മൗലിദിന്റെ ഏട് വാങ്ങിച്ച് അത് ചൊല്ലിച്ച് നടക്കുക നിങ്ങള് അല്ലേ. നീ നാട്ടുകാരോട് പറഞ്ഞു കൊടുക്കണം സിദ്ദീഖ് മൗലൂദ് അത് കള്ളക്കഥയാണോ അല്ലേ? കള്ളക്കഥയാണെന്നാ പേരോട് പറഞ്ഞത്, കള്ളക്കഥയാണെന്നാണ് അലവി സഖാഫി പറഞ്ഞത്. എന്നാൽ അതിന് ന്യായീകരിച്ചു റഷീദ് കുറ്റിയാടി, ന്യായീകരിച്ചു നെല്ലിക്കുത്ത്, ഈ രണ്ട് ഈ കെയിലെ മുസ്ലിയാക്കന്മാരും ന്യായീകരിച്ചു. ഞങ്ങൾക്ക് പറയാനുള്ളത് മൗലൂദിന്റെ കിതാബ് ഒഴിവാക്കുക, എന്നിട്ട് ഖുർആനിലേക്ക് വരിക, സുന്നത്തിലേക്ക് വരിക, അങ്ങനെ സുന്നത്ത് മതത്തിലേക്ക് വരിക. ഇനിയോ സഹോദരന്മാരെ, ഇവിടെ വന്ന നൌഷാദ് ഹസ്സനി ഉണ്ടല്ലോ, മൂപ്പ് ഒരു സ്ഥലത്ത് പ്രസംഗിച്ച എന്താ അറിയോ? അത് മൗലവി പേരോട് പറഞ്ഞു ശരിയാണ്, കുറ്റിയാടി പറഞ്ഞു ശരിയാണ്. എന്തേ പേരോട് അത് കള്ളക്കഥ എന്ന് എതിർത്തു. എന്നാ കുറ്റിയാടിയോ മൂപ്പര് ചെയ്തത്, അത് ഇനി അത് ശരിയാണെങ്കിൽ തന്നെ അത് നിങ്ങൾ പറയാൻ തകരാറില്ല എന്ന് പറഞ്ഞ് തെസ്ലീമിന്റെ മറുപടി സമ്മതിച്ചുകൊണ്ട്. ഓ ഇൻതും വലവ് സമയവും നിങ്ങൾ ദുആവരെ കേൾക്കൂല, കേട്ടു സങ്കല്പിച്ചാൽ തന്നെ, അതേപോലെ ശരിയാണ് സങ്കല്പിച്ചാൽ തന്നെ നിങ്ങൾ പറഞ്ഞ തകരാറില്ല എന്നാണ് കുറ്റിയാടി പറഞ്ഞത് എന്ന് ഓ എന്ന ന്യായീകരണം കേട്ടളേ. ഇപ്പൊ നിങ്ങൾ കേട്ടോ, സിദ്ദീഖ് മൗലൂദിനോടുള്ള ഒരു കാര്യം പറയാണ്, ഒരു പെണ്ണ് സ്വപ്നം കണ്ടു, ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനവുമായി റസൂലുള്ളാഹിന്റെ സമീപത്ത് വന്നു. വന്നപ്പോ ലളിതങ്ങൾ പറഞ്ഞു, അന്റെ ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്താ? നിന്റെ ഭർത്താവ് ഇനി വരൂല എന്നാണ്. അങ്ങനെ ആ പെണ്ണ് വളരെ വിഷമിച്ച് സിദ്ദീഖ് എടുത്തുപോയി. സിദ്ദീഖിന്റെ അടുത്ത് ചെന്നപ്പോ സിദ്ദീഖിനങ്ങളോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ട്. സിദ്ദീഖിനങ്ങൾ പറഞ്ഞു, നിന്റെ ഭർത്താവ് ഇന്നെ വരും, പേടിക്കണ്ട. ആ പെണ്ണ് ഇങ്ങനെ ചിന്തിച്ചു പോയി. അങ്ങനെ അന്ന് ഭർത്താവ് വന്നു. ഇതിനു മുമ്പ് പറയാൻ കണ്ടോ ഈ സംഭവം, അതിന് പേരോടെ മറുപടി പറയുന്നു റഷീദ് സഖാഫി കുട്ടിയായി വേറെ മറുപടി പറയുന്നു. അപ്പൊ എന്താ എന്നിട്ട് വൈരുദ്ധ്യാണ്? പേരോട് സഖാഫി പറഞ്ഞ മറുപടി എന്താ? എല്ലാ മൗലിദ് കിതാബിലും എവിടെ എഴുതി വെച്ചു ഞങ്ങൾ അംഗീകരിക്കണമെന്നില്ല? ഞങ്ങൾ അംഗീകരിക്കില്ല, അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പറയും. അംഗീകരിക്കലെങ്കിൽ എന്തിനാ പിന്നെ നെല്ലിക്കുത്ത് ന്യായീകരിച്ചേ? എന്തിനാ നെല്ലിക്കുത്ത് ന്യായീകരിച്ചത്? എന്തിനാ കുറ്റിയാടിക്കാരെ ന്യായീകരിച്ചത്? അംഗീകരിക്കൂലേ? കേൾക്ക് ബാക്കി. ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലിദുണ്ടെങ്കിൽ പറയൂ. പിന്നെ റഷീദ് സഖാഫി കുറ്റിയാടിന്റെ എന്താ? അത് ന്യായീകരിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗം. രണ്ട് വൈരുദ്ധ്യല്ലേ? മൗലവി പഠിച്ചോ തസ്ലീമിന്റെ മറുപടി എന്ന് പറഞ്ഞൊരു മറുപടി ഉണ്ട്, അതായ പറഞ്ഞ കിതാബ് എന്ന് പറയും. അതായത് ഒരു സംഗതി അംഗീകരിച്ചിട്ടില്ലെങ്കിൽ തന്നെ ഇനി അംഗീകരിക്കുകയാണെങ്കിൽ അത് താണ് സത്യം കേട്ടോ. അത് പഠിച്ചു നോക്കണം. ഞങ്ങൾക്കെല്ലാം മൗലൂദിന് ആ സംഭവത്തെ കുറിച്ച് പറയാനുണ്ട്. അത് ഞങ്ങളുടെ ആധികാരിക ആളുകളാൽ വേണ്ടിയ സംഭവമല്ല, അതുകൊണ്ട് ഞങ്ങൾ ന്യായീകരിക്കേണ്ട കാര്യമില്ല. ഇനി നിങ്ങൾ പറയുന്നത് പോലത്തെ തെറ്റേരില്ല. ഇങ്ങനെ ശരിയാണെന്ന് വെച്ചാൽ അതിന്റെ മറുപടി റഷീദ് സഖാഫി പറഞ്ഞു. അതാണ് മറുപടി പറയുന്ന ശൈലി പഠിക്കണം. രണ്ടും രണ്ടാണ്. ഒന്ന് സമ്മതിച്ചുകൊണ്ടുള്ള മറുപടിയാണ്, അതുകൊണ്ട് സമ്മതിച്ചു കിട്ടൂല, പഠിച്ചു വെച്ചോ. അതാണ് വിശുദ്ധ ഖുർആനെങ്കിലും ഒന്ന് മറിച്ച്.
അപ്പോ ഞങ്ങൾ ആധികാരിക ആൾക്കാർ അംഗീകരിക്കണമല്ല എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കണം. സഹോദരന്മാരെ, നിങ്ങൾ ശ്രദ്ധിക്കുക, അത് ശരിയാണെന്ന് അംഗീകരിച്ചാൽ തന്നെ ഇത്രയിലുള്ളൂ എന്നാണ്. ചോദിക്കട്ടെ മുസ്ലിയാക്കന്മാരെ, നിങ്ങളെ വെല്ലുവിളിക്കാൻ മാത്രം നിങ്ങൾ ഇല്ലാത്തതുകൊണ്ട് വെല്ലുവിളിക്കുന്നില്ല. വിനീതമായി ചോദിക്കട്ടെ നിങ്ങളോട്, നെല്ലിക്കുത്തിന്റെ ഈ ഫതാവയിലോ കുറ്റിയാടിയുടെ സംസാരത്തിലോ അങ്ങനെ നിങ്ങൾ പറഞ്ഞ പോലെ തസ്ലീമിന്റെ മറുപടിയുടെ ആശയമുള്ള ഒരു വാക്ക് എടുത്തു കാണിക്കാൻ കഴിയുമോ നിങ്ങളെ കൊണ്ട്? ഇത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ഇനി അംഗീകരിക്കുന്നു എന്ന് വെച്ചാൽ തന്നെ എന്ന ആശയമുള്ള ഒരു വാക്ക് ഈ ഫതാവയിൽ നിന്ന് എടുത്തു കാണിക്കാൻ, കുറ്റിയാടിക്കാരന്റെ പ്രസംഗത്തെ എടുത്തു കാണിക്കാൻ കഴിവുള്ളവരുണ്ടോ നിങ്ങളുടെ കൂട്ടത്തില്? ചങ്കുറപ്പുള്ളവരുണ്ടോ നിങ്ങളുടെ കൂട്ടത്തില്? പച്ചക്കള്ളം പറയുകയാണോ? ഇസ്ലാമിന്റെ പേരിൽ, സുന്നത്തെ മാത്തിന്റെ പേരിൽ കളവ് പറയുകയാണോ നിങ്ങൾ? സഹോദരന്മാരെ ചിന്തിക്കുന്നു. വേറെ മൗലിദാണ് ജാല മുഹമ്മദ് മൗലിദ്. ജാല മുഹമ്മദ് മൗലിദ് എന്താ ഉള്ളത്? ബദർ യുദ്ധത്തിന്റെ ദിവസം 12,000 കാഫിറുകൾ തോറ്റ് പരാജയപ്പെട്ട് ഓടിപ്പോയി. ആകെ 1,000 ഏയ്, എന്നിട്ട് 12,000 തിരിഞ്ഞോടി, ആയി തന്നെ കുറേടെ മരിച്ചു വീണ്. എന്നിട്ട് ബാക്കി 12,000 അതിനിതാ നെല്ലിക്കുത്തിന്റെ ന്യായീകരണം. സ്വതക്കത്തുള്ള മുസ്യാർ എന്ന കാന്തപുരത്തിന്റെ ഉസ്താദിന്റെ ഉസ്താദായ ഇയാളുടെ ന്യായീകരണം ഞാൻ സമയം ദീർഘിക്കുന്നതുകൊണ്ട് വായിക്കുന്നില്ല. എന്താ പറയുന്നറിയോ? അത് പിശാചുക്കളെയും കൂട്ടിയിട്ടാണ് 12,000. എവിടെ നിങ്ങൾക്ക് ആ കണക്കിട്ടി? എവിടുന്നാ കണക്കിട്ടി? എന്നാൽ നെല്ലിക്കുത്ത് ന്യായീകരിച്ച, കാന്തപുരത്തിന്റെ ഉസ്താദിന്റെ ഉസ്താദ് ന്യായീകരിച്ച ഈ മൗലിദിനെ ഇതാ അലവി സഖാവി വല്ലപ്പുഴ ചർച്ചയിൽ തള്ളിക്കളയുന്നു. അയാൾ പറയുന്നു അത് കള്ളമാണ്, അബദ്ധമാണ്, മുജാഹിദുകൾ കടത്തിക്കൂട്ടിയതാണ്, 1,000 പേരാണ് പങ്കെടുത്തത്. കേട്ടോളൂ, മക്കൂസ് അതിനുള്ള ഒരു മൗലിദാണ് ജാല മുഹമ്മദ് മൗലിദ്. ആ മൗലിദിൽ ഇവർ തന്നെ കടത്തിക്കൂട്ടിയിട്ടുണ്ട് ബദർ ദിവസം 12,000 ആളുകൾ തോറ്റോടി. അത് നുണയാണ്, ശരിയല്ല, അത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതിൽ നുണകൾ പലതും കടത്തി കൂട്ടിയിട്ടുണ്ട്. അത് പരിശോധിച്ചിട്ട് ഐക്യവേദിക്കാർ പറഞ്ഞു ഞങ്ങൾ ഇത്രയും കൊടുത്തു, ഇതിലേത് മൗലിദൊക്കെയാണ് അംഗീകരിക്കുക? ഞാൻ പറഞ്ഞു പലതിനും കളവുണ്ട്, കളവുമാണ് ഞാൻ കാണിച്ചപ്പോൾ. ഒരു കളവ് ഇതിലുണ്ട്, ഒരു അബദ്ധത്തിലുണ്ട്, അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഞങ്ങൾ പറയുന്നത് അതാണ്. കണ്ടോ, ബദർ ദിവസം 11,000 ആളുകൾ കുഫാറുകൾ ഒളിച്ചോടിയെന്ന ബദർ ദിവസം ആകെ 1,000 ആളാണുള്ളത്. അത് 11,000 ഇവർ കടത്തി കൂട്ടിയതാണ്. ഇതിങ്ങനെ ഒരു 12,000 ആളുകൾ തിരിഞ്ഞോടി എന്ന് പറഞ്ഞിട്ട് ഒരു കള്ളക്കഥ ഇതിലുണ്ട്, ഒരു കള്ളക്കഥ ഇതിലുണ്ട്. അത് അബദ്ധമാണ്, ശരിയല്ല, മുജാഹിദികൾ കടത്തിക്കൂട്ടിയതാണ്, ഞങ്ങൾ കടത്തിക്കൂട്ടിയതല്ല. ഞങ്ങൾക്ക് ഈ പറഞ്ഞത് ഇള്ള തന്നെ പറയാൻ നേരല്ല, ഇതന്നെ ഇപ്പൊ വൈകുന്നുള്ളൂടുത്താ ഞങ്ങള്, ഏയ് ഇതന്നെ പറയാൻ നേരല്ല. എന്നിട്ടാ കടത്തിക്കൂട്ടി പറഞ്ഞത് എങ്കിൽ, ഞങ്ങൾ കടത്തിക്കൂട്ടിയതാണെങ്കിൽ എന്തിന് ഈ നെല്ലിക്കുത്ത് ന്യായീകരിച്ചു? എന്തിന് ന്യായീകരിച്ചു? എന്തിന് സ്വതക്കുള്ള മുസ്യാർ എന്ന കാന്തപുരത്തിന്റെ ഉസ്താദിന്റെ ഉസ്താദ് ന്യായീകരിച്ചു? പറയണം നിങ്ങൾ മറുപടി. ഇതിനൊന്നും മറുപടി ഉണ്ടാവില്ല, നോക്കൂടെ, ഇതിനൊന്നും മറുപടി ഉണ്ടാവില്ല. മിണ്ടൂല, നിങ്ങൾ മിണ്ടൂല, മിണ്ടാൻ കടിയില്ല നിങ്ങൾക്ക്. അപ്പൊ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് അലവി സഖാഫി വല്ലപ്പുഴയിൽ പറഞ്ഞതാണോ ശരി, അതല്ല അതിനു മുമ്പ് നെല്ലിക്കുത്ത് പറഞ്ഞതാണോ, അതേപോലെ ഈ ഇതേ സ്വതക്കുള്ള മുസ്യാർ പറഞ്ഞതാണോ ശരി എന്നത് നിങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട്. ഇനിയോ നിങ്ങളുടെ വീട്ടിലുള്ള സബീനന്റെ ഈടില്ലേ, നേരത്തെ പറഞ്ഞ പല ജാതി വക, ആ വക ഇപ്പൊ മുസ്ലിയാക്കന്മാർ അംഗീകരിക്കൂല. കേട്ടോ, അതിലുണ്ട് ഞങ്ങൾ അംഗീകരിക്കൂല എന്ന് പറഞ്ഞോട്ടെ, വാക്കിലെ പറ്റാകാലോ. സബീനയിലല്ലോ, സെബീന എന്ന് പറയുന്നത് 66 വക, 77 വക, 101 വക, 222 വക, 222 വക, 333 വക, 444 വക, അങ്ങനെ വകകൾ 1,111 വക, 2,222 വക. ഇതൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലിദുകളല്ല, ഞങ്ങൾ അംഗീകരിക്കുന്നതല്ല. CH പ്രസ്, മുജാഹിദിന്റെ CH പ്രസ്, അൽ മുർഷിദ് പ്രസ് ഇങ്ങനെ അടിച്ചു വിട്ടില്ലേ, അതൊക്കെ പോണ ഞങ്ങൾ അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ നടക്കേണ്ട കാര്യമല്ല, ഞങ്ങൾ അതിനോട് അംഗീകാരമില്ല. ഇടപെടരുത്, ഞാൻ പറയുകയാണ്, ഇടപെടരുത്, സംസാരിക്കുമ്പോൾ ഇടപെടരുത്. അപ്പോ അതിനൊന്നും ഞങ്ങൾക്ക് അധികാരമില്ല, തീർത്തു പറയുന്നു. ഞങ്ങൾ എല്ലാ സ്റ്റേജിലും പറയാനുള്ളതാണ്, ഞാൻ വല്ലപ്പോഴും പ്രസംഗിച്ചപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഇത് അതിശയോക്തി ഉള്ള ആദ്യം കേൾക്കുന്ന വാദമൊന്നുമല്ല. ഞങ്ങൾക്ക് അംഗീകൃതമായ മൗലിദുകൾ, അത് വല അച്ചടിച്ചു വിടുന്ന സബീനിയിൽ ഒരുപാടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും സ്വതന്ത്ര കമ്മിറ്റിക്കാർ അച്ചടിച്ചു വിടുന്നതിൽ പലതും ഉണ്ടാവും, ഞങ്ങൾക്ക് അംഗീകാരമല്ല. ഒന്ന്, സബീന തന്നെ നമുക്ക് അറിയാലോ, ഇവിടുത്തെ സബീനിലുള്ളതല്ല വേറെ ഉള്ളിടത്തുള്ളത്, കേരളത്തിലുള്ളതല്ല തമിഴ്നാട്ടിലുണ്ടാകും, അവിടെ ഉള്ളതല്ല കർണാടകത്തിലുണ്ടാകുക, അവിടെ ഉള്ളതല്ല അപ്പുറത്തുണ്ടാകുക.
അതെല്ലാം കൂടി സെബീനുള്ളത് അതേ സെബീന. അപ്പൊ ഇതൊന്നും ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലതകൾ അത് ആയിരം പതിനായിരക്കണക്കിന് മൗലതകളുണ്ട്. അതെല്ലാം കൂടി രേഖയാക്കണം. ഇന്ന് രേഖയാക്കുക മറ്റൊന്ന് രേഖയാക്കുക എന്നാണ് അപ്രായോഗികമാണ് നടക്കുന്ന കാര്യം. ഇന്ന് നാട്ടിൽ നടപ്പിലുള്ള ഒരു മൗലിക എടുത്തോണ്ട് ചർച്ചക്കുണ്ടോ? ഏ ഞങ്ങൾ അംഗീകരിക്കൂല, ഞങ്ങൾ അംഗീകരിക്കൂല. എന്നാ അതേ മുസ്ലിയാർ മുമ്പെന്താ പറഞ്ഞത്? ഏത് മൗലിക ഏതെടുത്ത് പരിശോധിച്ചാലും എല്ലാത്തിനും ഖുർആന്റെ ഹദീസിന് പിൻബലുണ്ടാവുന്ന മുമ്പ് പ്രസംഗിച്ച് വല്ലപ്പുഴയിൽ മുജാഹിദുകളുമായി മാറ്റുരക്കേണ്ടി വന്നപ്പോ പിന്മാറേണ്ടി വന്നു. നിങ്ങൾക്ക് ശ്രദ്ധിക്കൂ, ഞാൻ അതിലേക്ക് അടക്കുകയല്ല. ചുരുക്കത്തിൽ സഹോദരന്മാരെ, നമ്മൾ മാല മൗലിദുകളിൽ പറയുന്ന പരാമർശങ്ങൾ അതേതെടുത്ത് പരിശോധിച്ചു നോക്കിയാലും നമ്മൾ പറയുന്ന ആശയങ്ങൾക്ക് സഹോദരന്മാരെ പ്രമാണങ്ങൾ കാണുക, അതിന് ഖുർആനും സുന്നത്തിന്റെയും പിന്തുണ ഉണ്ടാകും. ഖുർആനി